മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ ധീരമായ കാൽവെപ്പുകൾ വിദേശ ഇടവകകൾക്ക്. ഇന്ത്യയ്ക്ക് വെളിയിലുള്ള വിശ്വാസ സമൂഹം വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും പൂർവപിതാക്കന്മാരുടെ ദർശനങ്ങളുടെയും ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി പാലിച്ച് ഒരു യഥാർത്ഥ വിശ്വാസ സമൂഹമായി രൂപം കൊള്ളുന്നതിന് വേണ്ടി ആ രാജ്യത്തെ ഇടവകൾക്കായി നിലവിലുള്ള മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഭരണഘടനയോട് ചേർത്ത് ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് രൂപപ്പെടുത്തുകയും അതിൻ പ്രകാരം 2008 മുതൽ മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഭദ്രാസനം ഇതിൻ പ്രകാരം ഭരണനിർവഹണം നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനായുള്ള ക്രമീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഭദ്രാസൻ അധിപനായിരുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് എപ്പിസ്കോപ്പ തിരുമേനി ആയിരുന്നു. 2008 ഫെബ്രുവരി മാസം 9 മുതൽ ഇപ്പോഴത്തെ മെത്രാപ്പോലീത്തയും അന്നത്തെ ഭദ്രാസനെ എപ്പിസ്കോപ്പയുമായിരുന്ന അഭിവന്യ തിയഡോഷ്യസ് തിരുമേനിയുടെ ശ്രമഫലമായി സ്പെഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിലായിട്ടുള്ളതാണ്. എന്നാൽ 2008 മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡിനു വേണ്ടി രൂപം കൊടുത്ത സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ പല ശ്രമങ്ങളും നടന്നുവെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല. 22 മാർത്തോമാ മെത്രാപ്പോലീത്ത അഭിവന്യ തിയഡോഷ്യസ് തിരുമേനിയുടെ പ്രത്യേക താൽപ്പര്യവും ദീർഘവീക്ഷണവും വിദേശ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കേണ്ട ആവശ്യകതയും 1936 മുതൽ കുടിയേറിപ്പാർത്ത ജനങ്ങളെ വിശ്വാസ തീഷ്ണതയിൽ ഉറപ്പിച്ച് നിർത്തണമെന്നുള്ള താൽപ്പര്യവും നിമിത്തം ഭരണഘടന 188 വകുപ്പ് പ്രകാരം മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഭദ്രാസനത്തിന് വേണ്ടി പ്രത്യേകമായ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ഭദ്രാസന എപ്പിസ്കോപ്പായ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനിക്ക് നിർദ്ദേശം നൽകുകയും ആയതിൻ്റെ വെളിച്ചത്തിൽ 2023 മെയ് മാസം 16 കൂടിയ സോണൽ അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സബ് കമ്മിറ്റിയെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സോണിനു വേണ്ടി ഒരു ഡ്രാഫ്റ്റ് കമ്മീഷൻ ഉണ്ടാക്കുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തി. 2023 ഒക്ടോബർ മാസം മുതൽ ഏകദേശം 10 ദീർഘമണിക്കൂറുകൾ ചെലവഴിച്ച് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തി. ആയത് 2024 മെയ് മാസം 10 കൂടിയ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് കൗൺസിൽ അംഗീകരിക്കുകയും സോണൽ കൗൺസിൽ തീരുമാനപ്രകാരം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സോണിലുള്ള എല്ലാ സഭാജനങ്ങൾക്കും ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന് മേലുള്ള അവരുടെ വ്യക്തിപരമായ നിർദ്ദേശങ്ങളും തിരുത്തലുകളും വിലയിരുത്തലുകളും നൽകാൻ 1 സമയം നൽകുകയും ചെയ്തു. വ്യക്തിപരമായി എല്ലാ വിശ്വാസികൾക്കും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 2024 ജൂൺ മാസം 14-18 കൂടിയ കോൺസ്റ്റിറ്റ്യൂഷൻ സബ് കമ്മിറ്റി ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഫൈനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷന് രൂപം കൊടുത്തു. 2024 ജൂൺ മാസം 23 കൂടുന്ന സബ് കമ്മിറ്റി സോണൽ കൗൺസിലും ഇത് അംഗീകരിക്കുകയും ചെയ്താൽ 2024 ജൂൺ മാസം 29 അസംബ്ലിയും ഇത് അംഗീകരിച്ചാൽ, ഇത് അസംബ്ലിയിൽ പാസാക്കപ്പെട്ടാൽ പിന്നീട് സഭാ കൗൺസിലിൻ്റെയും എപ്പിസ്കോപ്പൽ സിനഡിൻ്റെയും ആലോചനയോടുകൂടി നിയമപരമായി സൊസൈറ്റീസ് ഓഫ് രജിസ്ട്രാറിൽ രൂപപ്പെടുത്തിയ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുവാൻ കഴിയും. സഭയുടെ വിദേശ ഇടവകകളുടെ പ്രവർത്തനങ്ങൾക്ക് നാഴികക്കല്ലാകുന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അതാത് രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി നിലവിലുള്ള ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും കൈക്കൊണ്ട് ആയത് നടപ്പിൽ വരുത്തുന്നതിന് പരിശ്രമിച്ച 22 മാർത്തോമാ മെത്രാപ്പോലീത്ത അഭിവന്യ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത അഭിനന്ദനം അർഹിക്കുന്നു. തൻ്റെ മുൻഗാമികൾക്ക് കഴിയാതിരുന്ന ശ്രമകരമായ ദൗത്യം വിജയത്തിൻ്റെ പടവുകളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയ്ക്ക് വിശ്വാസ സമൂഹത്തിൻ്റെ ആദരവുകളും അനുമോദനങ്ങളും
വിനയപൂർവം സമർപ്പിക്കുന്നു.